എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിപാടി വേണു കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ നിയമത്തിന്റെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് തൊഴിലാളികളെ മുഴുവൻ തന്നെ അവഹേളിക്കുകയും അപമാനിക്കുകയും കനത്ത ഫൈൻ എടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഉദ്യോഗ ബ്യൂറോക്രസി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഏറ്റവും ശക്തമായ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിലൊന്ന് പറഞ്ഞത്, പഴയ വാഹനങ്ങൾക്ക് GPS ഘടിപ്പിക്കണമെന്ന നിർബന്ധമായ ഉത്തരവ് പിൻവലിക്കുക എന്നതാണ്. ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും GPS വേണം എന്ന കോടതി ഉത്തരവിൻ്റെ മറവിൽ ഏറ്റവും പഴയ വാഹനങ്ങൾക്ക് പോലും GPS ഘടിപ്പിക്കുന്ന അശാസ്ത്രീയമാണ്, അത് തൊഴിലാളി ദ്രോഹമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ 15 വർഷം പഴക്കമുള്ള ഡീസൽ ഓട്ടോകൾ പരിശോധന കൂടാതെ നിരോധിക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണം. ഇത് തൊഴിലാളികൾക്കുണ്ടാവുന്ന ദ്രോഹം ചെറുതല്ല. ദീർഘകാല വായ്പയിലാണ് തൊഴിലാളികൾ ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ടാവുക. 15 വർഷം ഒരു ഓട്ടോറിക്ഷയെ സംബന്ധിച്ചോളം വലിയ പഴക്കമൊന്നുമല്ല. ഈ മേഖലയിലേക്ക് കോർപ്പറേറ്റ് മൂലധന ശക്തികൾ കടന്നു വരാനുള്ള ബോധപൂർവമായ അവസരം സൃഷ്ടിക്കുക എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുടില നീക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്ര ഒരു തീരുമാനമെടുത്തത് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പെട്രോളിനും ഡീസലിനും ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക, ബാണം പോലെ കയറിയ എല്ലാ നിയമങ്ങളെയും വളരെ തെറ്റായ രൂപത്തിൽ കോർപ്പറേറ്റ് അദാനിമാർക്കും അംബാനിമാർക്കും പെട്രോളിയം മേഖലയെ പരിപൂർണമായും തീരെഴുതി കൊടുത്തിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഏകദേശം 26 ദിവസമായിട്ട് ദിവസവും ഇങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. സാധാരണക്കാരായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ ജോലിക്ക് വന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു കുടുംബം പോറ്റാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഓട്ടോ ടാക്സി ചാർജ് കാലോചിതമായി പുതുക്കി നിശ്ചയിക്കുക എന്നുള്ള ഡിമാൻഡ് കൂടി ഞങ്ങൾ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കോവിഡ് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എല്ലാത്തിനും ലൈസൻസ് ഫീ ഉൾപ്പെടെ നീട്ടിക്കൊടുത്തിരുന്നു. ഇപ്പം എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പോലും അറിയാതെ ഉദ്യോഗസ്ഥന്മാർ ഫൈൻ ഈടാക്കിക്കൊണ്ടേ ഇരിക്കുക. ഓരോ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലായിട്ടും ഫൈൻ ഈടാക്കുന്ന ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനായിട്ട് കൂടി ഈ സമരം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ സാധാരണക്കാരായ തൊഴിലാളികളെ എല്ലാ തരത്തിലും അവരെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി ഓടിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിനെതിരായ അതിശക്തമായ താക്കീതാണ് ഈ ഒരു മാർച്ചിലൂടെ ഓട്ടോ ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ലക്ഷ്യം വെക്കുന്നത്. മുഴുവൻ തൊഴിലാളികളും ഇതിനോട് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഴയ വാഹനങ്ങൾക്ക് GPS ഘടിപ്പിക്കണമെന്ന നിർബന്ധ ഉത്തരവ് പിൻവലിക്കുക, 15 വർഷം പഴക്കമുള്ള ഡീസൽ ഓട്ടോകൾ പരിശോധന കൂടാതെ നിരോധിക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കുക, COVID-19 പരിഗണിച്ച് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും 2021 മാർച്ച് 31 വരെ കാലാവധി ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ അമിത പിഴ ഈടാക്കുന്നത് നിർത്തിവെക്കുക, ഓട്ടോ ടാക്സി ചാർജ് കാലോചിതമായി പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പരിപാടിയിൽ MP സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ATK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. അശോകൻ MP, KB സജീവൻ എന്നിവർ സംസാരിച്ചു. മോട്ടോർ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന 10,000 കണക്കിന് വരുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ജീവിതത്തെയും വരുമാനത്തെയും ഗുരുതരമായി ബാധിക്കുന്ന 9 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി RTO ഓഫീസുകൾക്ക് അതുപോലെ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഈ യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ഈ സമരത്തിന് ആധാരമായി നമ്മൾ ഉയർത്തുന്ന 9 മുദ്രാവാക്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15 വർഷ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് അവസാനിപ്പിക്കണം, പൊള്യൂഷന്റെ പേരിൽ മലിനീകരണത്തിന്റെ പേരിൽ സർവീസ് അവസാനിപ്പിക്കണം എന്നുള്ള സർക്കാരിന്റെ ഉത്തരവ് ഇളവ് വരുത്തണം എന്നതാണ് ഓട്ടോ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. മറ്റൊന്ന്, ടാക്സി മേഖലക്കാലത്ത് 15 വർഷത്തെ ലൈഫ് ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 വരെ 2016 മുതൽ 2021 വരെയുള്ള
അഞ്ച് വർഷക്കാലത്തെ നികുതി അടച്ച ആളുകൾക്ക് ആ കോടതി ഉത്തരവിന്റെ ബലത്തിൽ 21 വരെ അടച്ച ആളുകൾക്ക് പഴയും പിഴപ്പലിശയും ഈടാക്കുന്ന സർക്കാരിന്റെ പകൽക്കൊള്ള അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.